നമുക്ക് വേണ്ട വെച്ചാല് രണ്ട് ബബിൾ ഗം. ഓക്കെ, അത് കണ്ടില്ലേ ഇങ്ങനത്തെ ചാക്കുമ്പോ എന്താവും? ഫസ്റ്റ് രണ്ട് മൂന്ന് ചാവേല് മതിയുണ്ടാവും. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹാർട്ട് ബേൺ, അതായത് നെഞ്ചിരിച്ച, അത് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ട്രിക്കാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം നേരത്തെ ഞാൻ നാടൻ ശൈലിയിലുള്ള ഒരു ഒറ്റമൂലി ഞാൻ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ലിങ്കിൽ ഞാൻ കൊടുത്തിട്ട് അപ്പോൾ കാണുക. അപ്പോൾ എന്നും പറയാനുള്ള ആദ്യമായിട്ട് ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടത് വേറെ ഒന്നല്ല, നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ബബിൾ ഗം. ഓക്കെ, അത് കണ്ടില്ലേ ഇങ്ങനത്തെ ബബിൾ ഗം, അതായത് കുറച്ച് മധുരം കുറവുള്ള ഉദ്ദേശിക്കുന്നത്. അഥവാ നിങ്ങൾ മധുരമുള്ള പോലത്തെ ബബിൾ ഗം വാങ്ങിയില്ലെങ്കിൽ അപ്പോൾ ഫസ്റ്റ് ചവച്ചതിന് ശേഷം അതിന് മധുരമൊക്കെ തുപ്പിക്കളയുക. അതിന് ശേഷമുള്ള സംഭവമില്ലേ, അത് ചവച്ച് 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 ഒരു ഏകദേശം 5-10 മിനിറ്റ് ചവയ്ക്കുക, അതിൻ്റെ നീര് ഫുൾ ഇറക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾ ഇത് എല്ലാം ക്ലിയർ ആകുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ബബിളും നമ്മൾ വാങ്ങുന്നെങ്കിൽ, ഞാൻ പറഞ്ഞില്ല ഇതേപോലത്തെ ബബിളുകൾ വാങ്ങുക, ഇത് കടയിലേക്ക് കിട്ടാണ്ട് 5 റുപ്യ ഉള്ളൂ. ഓക്കെ, ഇതിന് മധുരവും കുറവാണ്. അപ്പോൾ നമ്മളെന്താക്കാന് ഈ ബബിളുകോ ഒന്ന് കഴിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് ചവക്കുമ്പോൾ എന്താവും? ഫസ്റ്റ് രണ്ട് മൂന്ന് ചവയില് മധുരം ഉണ്ടാവും. ആ ഷുഗർ നമ്മൾ എന്താക്കാൻ, തുപ്പിക്കളയാ. ഓക്കെ, മധുരം ഇറക്കില്ല കേട്ടോ, ചെറിയ മധുരം പ്രശ്നം വന്നാലും പരമാവധി ഷുഗർ ഒഴിവാക്കുക. അപ്പോൾ ഏകദേശം അതിൻ്റെ ഷുഗർ പോയി. നല്ല മധുരമുള്ള ബബിളുകൾക്ക് അങ്ങ് വാങ്ങുന്നെങ്കിൽ പരമാവധി ചവച്ചിട്ട് അതിൻ്റെ മധുരമൊക്കെ അങ്ങ് ഒഴിവാക്കാം. അതിനുശേഷം എന്താക്കാൻ, കഠിനമായി ചവക്കുക. ചവക്കുന്നതൊക്കെ ആയിട്ട് ഇതിൻ്റെ നീരും ഉമിനീരെല്ലാം കൂടിയിട്ട് മിക്സായിട്ട് അന്തർഹ എല്ലാം പോയിട്ട് ഒരു 5-6 മിനിറ്റോളം നിങ്ങൾ നെഞ്ചു വെച്ചാൽ പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ സിമ്പിൾ ട്രിക്ക് മനസ്സിലായില്ലേ? ഒന്ന് കണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ബബിളൊക്കെ വാങ്ങുക, ചവക്കുക, എല്ലാ പടം കളികളായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ നാടൻ ശൈലിയിലുള്ള ഇത് കാണുന്നുണ്ടെങ്കിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായിരിക്കുന്നു. എന്തെങ്കിലും സംശയം കമൻറ്റ് ചെയ്യുക. എന്നാൽ എന്നും പറയാനുള്ള എല്ലാവിധ ആശംസകളും.